നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് റിയൽമി ഏറ്റവും പുതുതായി നാർസോ സീരീസിൽ പുറത്തിറക്കിയ നാർസോ 50A എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. നമുക്കറിയാം റിയൽമി പല പല സീരീസിലാണ് സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കുന്നത്. പുതുതായി പുറത്തിറക്കി തുടങ്ങിയ ഒരു സീരീസാണ് നാർസോ. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സിനകത്താണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇവിടെ നാർസോ 50A എന്ന് എഴുതിയിട്ടുണ്ട്. നാർസോ എന്ന് വലുതായിട്ട് എഴുതിയിരിക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വെള്ള ബോക്സാണ് ഇരിക്കുന്നത്. അതിനകത്ത് ഫീൽ ദ പവർ ബൈ നാർസോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ബാക്ക് കേസ് കൊടുത്തിട്ടില്ല. കൂടാതെ ഇതുപോലെ യൂസർ മാനുവലും വാറണ്ടി കാർഡ് ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിം ഇജക്ടർ പിൻ ഈ ഒരു പേപ്പർ ബോക്സിനുള്ളിലാണ് ഇതുപോലെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ പ്രൈസിങ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഈ ഒരു ബാക്ക് കേസ് കൊടുക്കാത്തത് എന്ന് തോന്നുന്നു. ഓർക്കുക, ഇതൊരു ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണാണ്. നമ്മളുടെ പോക്കറ്റ് അധികം കാലിയാക്കാത്ത തരത്തിൽ വാങ്ങാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് റിയൽമി നാർസോ 50A. ഇതേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ, അതിനകത്തേക്ക് വരാം. കൂടാതെ ഈ ഒരു ഫോണിന്റെ ബോക്സിനോടൊപ്പം ഉള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ 18 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെതാണ്. ചാർജിങ്ങിനായിട്ട് USB ടൈപ്പ് സി ചാർജിങ് പോർട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അതും ഒരു വലിയ കാര്യം. സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലെങ്കിലും ഇപ്പോഴും മൈക്രോ USB പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ള ബോക്സ് കണ്ടന്റുകൾ. ഓർക്ക, ബാക്ക് കേസ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഫോൺ നമ്മൾ ഇതുപോലെ പുറത്തേക്ക് എടുക്കുന്നു. യെസ്, ഇതാണ് ഫോണിന്റെ ബാക്ക് സൈഡ്. ഈ ഒരു സ്റ്റിക്കറും നമ്മൾ ഒഴിവാക്കി. അപ്പോൾ ഇതിന്റെ ഈ ഒരു ക്യാമറ മൊഡ്യൂളിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഡിസൈൻ ചേഞ്ച്, ഇതുവരെ നമ്മൾ കണ്ടുവരുന്ന ടിപ്പിക്കൽ ഫോണുകളിൽ നിന്ന് ഒരു വ്യത്യാസം നമുക്ക് ഈ ഒരു ക്യാമറ മൊഡ്യൂളിൽ വരുന്നുണ്ട്. റിയൽമിയുടെ തന്നെ മുൻ ഫോണുകളെ പക്ഷേ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഈ ഒരു ക്യാമറ മൊഡ്യൂളിൽ റിയൽമി നാർസോ 50A എന്ന ഒരു ഫോണിനകത്ത് വരുത്തിയിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഇതുപോലെ 3 ക്യാമറകളും ഒരു LED ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് ഇതുപോലെ നാർസോ എന്ന് എഴുതിയിരിക്കുന്നു. ഓർക്കുക, ഈ ഒരു ഫിംഗർ പ്രിന്റ് സംവിധാനം ഫോണിന്റെ ബാക്ക് സൈഡിൽ ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫിംഗർ പ്രിന്റ് പോലും ഈ ഒരു ക്യാമറ മൊഡ്യൂളിനകത്ത് ഉൾപ്പെടുത്തിയ ഒരു വലിയ ക്യാമറ മൊഡ്യൂളാണ് ഈ ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും വളരെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നു. എന്നാൽ ക്യാമറ മൊഡ്യൂൾ ഒഴികെയുള്ള ഈ കാണുന്ന ഭാഗം സാധാരണ ടിപ്പിക്കൽ റിയൽമിയുടെ പല ഫോണുകളിലും നമ്മൾ കണ്ട പോലുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. പ്ലാസ്റ്റിക് ബാക്ക് ആണ്. ഇവിടെ ഒരു ഡുവൽ ടോൺ ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. അതായത് ഇത്രയും സ്ട്രിപ്പ് ഒരു രീതിയും ഇവിടെ ഇത്തരത്തിലൊരു വേവ് പോലത്തുള്ള ഒരു പാറ്റേണും കൊടുത്തിരിക്കുന്നു. ഇതിന് റിയൽമി വിളിക്കുന്ന പേര് ട്രെൻഡി ഡയഗണൽ സ്ട്രൈപ്പ് ഡിസൈൻ എന്നാണ്. അപ്പോൾ ഇതിന്റെ വലതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വോളിയൂം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. താഴേക്ക് വരുമ്പോൾ സ്പീക്കർ ഗ്രില്ല് ചാർജിങ്ങിന് USB ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് 2 മൈക്രോഫോണുകൾ 3.5 mm ഓഡിയോ ജാക്ക് ഇടത് സൈഡിലാണ് സിം ട്രേ. മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ടാകണം താഴെ 2 മൈക്രോഫോൺ കൊടുത്തിരിക്കുന്നതായി കാണുന്നു. അടുത്തതായിട്ട് ഈ ഒരു ഫോണിന്റെ സിം ട്രേ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്തൊരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ ട്രിപ്പിൾ കാർഡ്, യെസ് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഒരേ സമയം 2 നാനോ സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കും. ഇനി ഈ ഒരു ഫോണിന്റെ തിക്നെസ്സിനെ കുറിച്ച് പറഞ്ഞാൽ 9.6 mm ആണ് ഇതിന്റെ ഒരു തിക്നെസ്. അതുപോലെ വെയിറ്റ് വന്നിട്ട് 207 gram ഭാരമുണ്ട്. 200-ൽ താഴെ ഭാരമുള്ള ഫോണാണ് ഒരു ഐഡിയൽ വെയിറ്റ് ആയിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഇവിടെ 207 gram ഭാരമുണ്ട്. അത് നമ്മളൊരു സ്ഥിരം ഉപയോഗിക്കുമ്പോൾ അതൊരു വലിയ വെയിറ്റ് ആയിട്ടല്ലാതെ നമുക്ക് തോന്നും. കാരണം സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ അതിനോട് നമ്മൾ അങ്ങ് റെഡിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, നമുക്കിനി ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ കുറിച്ച് പറഞ്ഞാൽ 6.5-inch ഫുൾ സ്ക്രീൻ HD+ ഡിസ്പ്ലേ ആണ്. IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് HD+ ഡിസ്പ്ലേ ആണ്, ഫുൾ HD+ ഡിസ്പ്ലേ അല്ല. മാത്രമല്ല ഫ്രണ്ട് ക്യാമറ വന്നിട്ട് വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നെസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ 570 nits ബ്രൈറ്റ്നസ് ഉണ്ട്. നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ഒക്കെ ഓക്കെയാണ്. ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഒന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഒന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്ന ഫോണുകൾ ഉണ്ട് എന്ന് ഓർപ്പിക്കട്ടെ. അതുപോലെ വാട്ടർ ഡ്രോപ്പ് നോച്ച് അല്ലാതെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ വരുന്ന ഫോണുകളും ഈ പ്രൈസ് റേഞ്ചിൽ ഉണ്ട് എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. ഇനി ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിന്റെ Android 11 അധിഷ്ഠിതമായിട്ട് റിയൽമിയുടെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള റിയൽമി UI 2 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ആപ്ലിക്കേഷനുകൾ പ്രീ ഇൻസ്റ്റോൾ ആയിട്ട് വരുന്നത്. ഉദാഹരണത്തിന് സ്നാപ്ചാറ്റ്, ആമസോൺ പ്രൈം, മോജ്, ലിങ്ക്ഡിൻ, ജോഷ്, ഗൂഗിൾ പേ. ഓക്കെ, ഗൂഗിൾ പേ ഒക്കെ ഗൂഗിളിന്റെ ഏതാണ്. അല്ലാതെ തന്നെ കുറച്ച് ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റോൾ ആയിട്ട് വരുന്നുണ്ട്. ആമസോൺ പോലുള്ള ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റോൾഡ് ആയിട്ട് വരുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സംവിധാനം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഫോണിന്റെ ബാക്ക് സൈഡിലാണ് നൽകിയിരിക്കുന്നത്. ഫേസ് അൺലോക്കും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിന്റെ ഒരു ഓഡിയോ വീഡിയോ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഇതൊരു മോണോ സ്പീക്കറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതായത് ബോട്ടം ഫയറിംഗിൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് സ്പീക്കർ നൽകിയിരിക്കുന്നത്. സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ഇപ്പോൾ പറയാം.
സൗണ്ട് ക്വാളിറ്റി ഓക്കെയാണ്, ലൗഡ്നെസ്സും ഓക്കെയാണ്. ഒരു ഒരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും പറയാനില്ല. കാരണം ഇതിൻ്റെ പ്രൈസ് റേഞ്ചുമായിട്ട് നോക്കി വേണം നമ്മളെല്ലാം കാണാൻ. അടുത്തത് വീഡിയോ ക്വാളിറ്റി. വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ ഇതൊരു HD+ ഡിസ്പ്ലേ ആണ്, മാത്രമല്ല LCD ഡിസ്പ്ലേ ആണ്. എന്നിരുന്നാലും ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ, ഞാനൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം അല്ലേ. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ നൽകുന്നുണ്ട്. വ്യൂവിംഗ് ആംഗിളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല മിഴുവാർന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ചില ഫോണുകളിലെങ്കിലും ഡിസ്പ്ലേ ഒരുമാതിരി വെളുത്തൊക്കെ ഇരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ എന്തായാലും ആ ഒരു കുഴപ്പം കാണുന്നില്ല. ക്വാളിറ്റി ആയിട്ടുള്ള നല്ല കളറും ഒക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തോന്നുന്നുണ്ടല്ലോ. എനിക്ക് ഈ ഒരു ഫോണിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ തന്നെയാണെന്ന് പറയേണ്ടി വരും. പക്ഷേ ഇവിടെ ഈ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് അത് ഒഴിവാക്കി ഒരു പഞ്ച് ഹോൾ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ വ്യൂയിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു മൾട്ടിമീഡിയ വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G85 എന്ന ഗെയിമിംഗ് പ്രോസസർ എന്ന് വിളിക്കപ്പെടുന്ന പ്രോസസറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. G85 വരുന്ന നിരവധി മിഡ് റേഞ്ച് ഫോണുകൾ നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. G85 ഒരുവിധം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രോസസർ തന്നെയാണ്. ഒരുവിധം ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ ഗെയിമിംഗ് പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്ന ഒരു പ്രോസസറാണ്. ഇതിൻ്റെ ഒരു Antutu സ്കോർ നോക്കുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും. 200,000+ ഇതിൻ്റെ ഒരു Antutu സ്കോർ വന്നിരിക്കുന്നത്. രണ്ട് വേരിയൻറ്റിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുക. 4GB RAM 64GB ഇന്റർണൽ മെമ്മറി വേരിയൻറ്റും 4GB RAM 128GB ഇന്റർണൽ മെമ്മറി വേരിയൻറ്റും. ഇതിനകത്തുള്ള റാം എന്ന് പറയുന്നത് LPDDR4X RAM ആണ്. ഓർക്കുക, ഇതൊരു 4G സ്മാർട്ട് ഫോൺ ആണ്. ഡുവൽ 4G വോൾട്ടേജ് സപ്പോർട്ട് ഇതിനകത്തുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ്. അതുപോലെ ഡുവൽ ബാൻഡ് വൈഫൈയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 2.4GHz 5GHz നമുക്ക് വൈഫൈ ഇതിനകത്ത് യൂസ് ചെയ്യാം. ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ 50MP പ്രൈമറി ക്യാമറ. ഇന്ന് ഈ അടുത്തിടെ ഒന്ന് രണ്ട് ഫോണുകൾ ഇത്തരത്തിൽ 50MP പ്രൈമറി ക്യാമറയുമായിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തി. ബജറ്റ് ഫ്രണ്ട്ലി ഫോണുകൾ പോലും പ്രൈമറി സെൻസർ 50MP എത്തിയിരിക്കുന്നു. നേരത്തെ ഇത് 48 നിന്നിരുന്ന ഒരു സെൻസറാണ്, അതിപ്പോൾ 50MP എത്തി. അത് ഈ ഫോണിനകത്തും 50MP ഇത് കൊടുത്തിരിക്കുന്നു. സെക്കൻഡറി ക്യാമറയായിട്ടും ടെർഷറി ക്യാമറയായിട്ടും പേരിന് വേണ്ടി 2MP വീതം രണ്ട് സെൻസറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് ലെൻസും ഒരു മാക്രോ സെൻസറുമാണ് അത്തരത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്ത് തന്നെയാലും പ്രൈമറി സെൻസർ നല്ല ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ കേപ്പബിൾ ആണ്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു സെൽഫി ക്യാമറയെക്കുറിച്ച് പറഞ്ഞാൽ നേരത്തെ തൊട്ട് നമ്മൾ കാണുന്നത് പോലെ തന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ചിലായിട്ട് 8MP ഒരു സെൽഫി സെൻസറാണ് റിയൽമി ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ബാറ്ററി സൈഡിലേക്ക് വന്നാൽ, നേരത്തെ ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു വെയിറ്റിൻ്റെ ഭാഗത്ത് പറഞ്ഞ പോലെ 6000mAh ബാറ്ററിയാണ്. അതുകൊണ്ടാണ് ഇതൊരു 207 gram വെയിറ്റിലേക്ക് എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ബാറ്ററി കപ്പാസിറ്റി കൂടുമ്പോൾ വലിയ ബാറ്ററി ആകും, അപ്പോൾ വെയിറ്റ് നോർമലി കൂടാറുണ്ട്. മാത്രമല്ല 18W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു പവർ ബാങ്ക് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. Type-C to Type-C ചാർജറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളോ ഒക്കെ ചാർജ് ചെയ്യാൻ വേണമെങ്കിൽ ഈ ഒരു ഫോൺ ഉപയോഗിക്കാം. ചാർജിങ്ങിന് Type-C പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ അടുത്തിടെ ഒരു വാർത്ത കണ്ടു, ഇനിയുള്ള ഫോണുകളെല്ലാം ഇന്ത്യയിലല്ല വേറെ ഏതൊരു രാജ്യത്താണ് യൂണിവേഴ്സലി Type-C ചാർജിങ് തന്നെ യൂസ് ചെയ്യണം, ഇൻക്ലൂഡിങ് iPhone എന്നൊരു വാർത്ത കണ്ടിരുന്നു. അതുപോലെ ഇത് വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് കളറിലാണ് ഈ ഫോൺ ലഭ്യമാവുക. ഓക്സിജൻ ഗ്രീനും ഓക്സിജൻ ബ്ലൂവും. നമ്മളിന്ന് പരിശോധിക്കുന്നത് ഓക്സിജൻ ബ്ലൂ എന്ന കളർ വേരിയന്റിൽ പെടുന്ന സ്മാർട്ട് ഫോണാണ്. ഈ ഒരു ഫോൺ നമുക്ക് ഫ്ലിപ്കാർട്ട് വഴി വാങ്ങാം. ഓർക്കുക, രണ്ട് വേരിയന്റ് ആണ്, 4GB RAM 64GB ഇന്റർണൽ മെമ്മറി വേരിയന്റ്. വില 11,499 രൂപ മാത്രം. അടുത്തത് 4GB RAM 128GB ഇന്റർണൽ മെമ്മറി വേരിയന്റ്, വില 12,499 രൂപ. അപ്പോൾ ബേസ് വേരിയന്റിലും ഹയർ വേരിയന്റിലും റാം സെയിം ആണ്. ബേസ് വേരിയന്റിൽ 64GB മാത്രം ലഭിക്കുമ്പോൾ ഹയർ വേരിയന്റിൽ 128GB ഇന്റർണൽ മെമ്മറി വേരിയന്റ് ലഭിക്കുന്നു. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 11,500 കൊടുത്തുകൊണ്ട് നമുക്ക് ബേസ് വേരിയന്റ് മേടിച്ചാൽ മതി. കാരണം മെമ്മറി കാർഡ് ഇട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ 28GB എന്ന ഹയർ വേരിയന്റിലേക്ക് പോകുമ്പോൾ റാം സെയിം ആണ് ബേസ് വേരിയന്റിനെ പോലെ. അതിന് നമ്മൾ 1,000 രൂപ അഡീഷണൽ കൊടുക്കുകയും വേണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബേസ് വേരിയന്റ് മേടിച്ചിട്ട് മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.